ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി ഫിഷ് ബാർബിക്യൂ റെസിപ്പി ആയിട്ടാണ്. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, നിങ്ങൾ വീട്ടിൽ ട്രൈ ഔട്ട് ചെയ്യുക. നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുപാട് താമസിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. നമ്മുടെ ഫിഷ് ബാർബിക്യൂവിന് ആവശ്യമായിട്ടുള്ള ചേരുവകളാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു 10 അല്ലി ചെറിയുള്ളി നമ്മളെടുത്തിട്ടുണ്ട് തൊലി കളഞ്ഞ്. പിന്നെ നമുക്ക് നാരങ്ങ വേണം. അതേപോലെ നമുക്ക് വേണ്ടതാണ് കരിയാപ്പല. കരിയാപ്പല നമ്മൾ രണ്ട് തുണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് നമ്മൾ ഇഞ്ചി എടുത്തിട്ടുണ്ട്. പൊടികളിൽ ആവശ്യമായിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പട്ട ഗ്രാമ്പു പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാല നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി പൊടിച്ചത് എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടതാണ് ആവശ്യത്തിന് ഉപ്പ്. നമ്മളിവിടെ 2 ടേബിൾ സ്പൂൺ ഉപ്പാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇതിലിടാം. പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്നത് ആവശ്യത്തിന് വെള്ളം എടുക്കാം. പിന്നെ നമുക്കെല്ലാം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചട്ടയും കൂടെ നമ്മളിതിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി എല്ലാം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്കിതെല്ലാം മിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുരുവാള എന്ന് പറഞ്ഞ മീനാണ്. അപ്പോൾ നമുക്ക് ഈ നമ്മുടെ ചട്ടിക്കകത്തോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ മിക്സ് ചെയ്യാം. ഇതിനുവേണ്ടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മുളക് പൊടി, ഗരം മസാല, കറുവപ്പട്ട പൊടിച്ചത്, മഞ്ഞൾ, കുരുമുളക് എല്ലാം കൂടെ നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന ചട്ടിക്കകത്തോട്ട് ഇട്ട് നമുക്ക് മിക്സ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പം നമ്മൾ ഇതിലകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ഉപ്പ് നമ്മളെടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ 2 ടേബിൾ സ്പൂണാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി പേസ്റ്റ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 നാരങ്ങയുടെ പീസും കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പിഴിഞ്ഞിടാം. ഇപ്പോൾ നമ്മൾ ഇട്ടിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മളിതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതാണ് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്. അത് നമ്മളിതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് നമ്മളിതിൻ്റെ അകത്തോട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നാരങ്ങാ നീര്. നമ്മൾ 1 നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. 1 നാരങ്ങ നമ്മൾ പീസാക്കി നമ്മൾ ഇതിലേക്ക് അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിക്കാൻ പോവാണ്. കൂട്ടത്തിൽ നമുക്ക് കുറച്ച് തൈരുണ്ടെങ്കിൽ തൈരും കൂടെ മിക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മുടെ കയ്യിലിപ്പോൾ തൈരില്ലാത്തത് കൊണ്ടാണ് നമ്മൾ തൈര് ആഡ് ചെയ്യാത്തത്. നമ്മളിപ്പം നാരങ്ങാ നീര് നല്ല രീതിയിൽ മിക്സ് ചെയ്തിടുവാണ്. ഇനിയിപ്പം നമുക്ക് നാരങ്ങ നല്ല രീതിയിലുള്ള പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യുവാണ്. ഒരുപാട് എണ്ണ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറിയ രീതിയിൽ നമ്മളൊന്ന് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയാണ്. ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ നല്ല രീതിയിൽ ഇത് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്യുമ്പം നന്നായിട്ട് നല്ല രീതിയിൽ എല്ലാമായിട്ട് മിക്സ് ചെയ്യണം. നമുക്ക് അതിന് വേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ നല്ല രീതിയിൽ നമ്മൾ മിക്സാക്കി വയ്ക്കുവാണ്. ഇപ്പം നമ്മുടെ മിക്സാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് നമ്മുടെ എടുത്ത് വെച്ചിരിക്കുന്ന മീനിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെക്കുവാണ്. നമ്മൾ ഇത് ഫിഷ് കട്ട് ചെയ്തതിനോട് കൂടെ തന്നെ നമ്മൾ നല്ല രീതിയിൽ തന്നെ വരഞ്ഞിട്ടുണ്ടായിരുന്നു. ആ വരഞ്ഞ ഭാഗത്തെല്ലാം നല്ല രീതിയിൽ മുളകും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലേക്ക് ഇറങ്ങി ചെല്ലണം. നല്ല രീതിയിൽ ഇത് ഫിക്സ് ആയതിന് ശേഷം മാത്രമേ നമുക്ക് ഗ്രില്ല് ചെയ്യാനൊക്കത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ 1 വശം നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത വശത്തേക്ക് നമ്മളിട്ട് ആ വശം നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്യാൻ പോവുകയാണ്.
ഇപ്പോൾ നമ്മുടെ ഫിഷിൻ്റെ ഒരു സൈഡ് നമ്മൾ നല്ല രീതിയിൽ തന്നെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന മസാലയെല്ലാം ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ ഒരു സൈഡ് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡ് നല്ല രീതിയിൽ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം 2 മണിക്കൂറോളം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റായതിന് ശേഷം മാത്രമേ നമ്മളിത് ഗ്രില്ല് ചെയ്യാനായിട്ട് എടുക്കാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന മസാലയൊന്നും ഇതിലേക്ക് സെറ്റാകത്തില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇപ്പം മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം നമ്മുടെ ഫിഷ് മാഗ്നേറ്റ് ചെയ്ത് സെറ്റാകാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിലിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. ഇനിയും നമുക്ക് സെറ്റാകാൻ വേണ്ടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ബാർബിക്യൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലിത് ട്രൈ ഔട്ട് ചെയ്ത് നോക്കണം. നമ്മുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് നമ്മൾ കരുതുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.